ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സിയുടെ 1/4/2024 ഗസറ്റിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ്. കാറ്റഗറി നമ്പർ 032/2024 വന്നിരിക്കുന്ന കേരള കാർഷിക സർവകലാശാലയിലേക്ക് വേണ്ടിയിട്ട് ഫാം അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക്, ഫാം അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് 162 ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത്. ഇപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്, ഏകദേശം 35,600 മുതൽ 75,400 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കേരള പി എസ് സി 1/4/2024 ഗസറ്റിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു. ഈ ഒരു വിജ്ഞാപനത്തിൽ അതിൽ ഒരു പ്രധാനപ്പെട്ട വിജ്ഞാപനമാണ് 032/2024 കാറ്റഗറി നമ്പർ 032/2024 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിൽ കേരള കാർഷിക സർവകലാശാലയിലേക്ക് വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലേക്ക് വേണ്ടിയിട്ട് ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചത്. ഏകദേശം 35,600 മുതൽ 75,400 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിലേക്ക് മൊത്തം 162 ഒഴിവുകൾ, വേക്കൻസികൾ 162 ഒഴിവുകളാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളമുള്ളത്. അപ്പോൾ നല്ലൊരു അവസരം തന്നെയായിരിക്കും. ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയുള്ള യോഗ്യതയും മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രായപരിധി 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഉദ്യോഗാർത്ഥി 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്കായിരിക്കണം ഇത് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ എസ് സി എസ് ടി ഒ ബി സിക്ക് എസ് സി എസ് ടിക്ക് 5 വയസ്സിൻ്റെയും 36 എന്നുള്ളത് 41 വയസ്സ് വരെയും ഒ ബി സിക്ക് 36 എന്നുള്ളത് 39 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്കുള്ള യോഗ്യത പറയുകയാണെങ്കിൽ, കേരള കാർഷിക സർവകലാശാല അംഗീകരിച്ച ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. അതുപോലെ നല്ല ശാരീരിക ക്ഷമതയും അവർക്ക് വേണം. അപ്പോൾ യോഗ്യത കേരള കാർഷിക സർവകലാശാല അംഗീകരിച്ച ബി എസ് സി അഗ്രികൾച്ചർ അല്ലെങ്കിൽ തതുല്യമായിട്ടുള്ള യോഗ്യത, അതുമായി ബന്ധപ്പെട്ട് ഈക്വലൻ്റ് യോഗ്യത ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നല്ല ശാരീരിക ക്ഷമതയും കൂടിയും അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്കിത് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് 2/5/2024 വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതിലേക്കും. നമുക്കിത് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈലായിട്ടുള്ള tulasi.pse.kerala.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ്, കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം, യൂസർ ഐ ഡിയും പാസ്വേഡും വൺ ടൈം പ്രൊഫൈലാണ്. അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത്, സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട്, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. ഈ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും എൻറ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ്. ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും. അതുപോലെ നോട്ടിഫിക്കേഷൻസ്, മറ്റുള്ള മെസ്സേജ്, നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ, അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ്. അതിൽ ജനറൽ വൈസ്, ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും, അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും, എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് ഓരോന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ നോക്കുകയാണെങ്കിൽ 55 പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഓരോ 10 സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട്. അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അപേക്ഷിക്കാൻ കഴിയോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും. ഇത് ഇൻഎലിജിബിൾ ആണ്. ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും. അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട്, നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുകാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.